ഇന്ന് നിയമസഭയിൽ നടന്ന കാര്യങ്ങളെ സംബന്ധിച്ച് മന്ത്രിമാരടക്കം വസ്തുതാവിരുദ്ധമായ പ്രചരണങ്ങൾ നടത്തുന്ന സാഹചര്യത്തിലാണ് അത് സംബന്ധിച്ച് ഒരു വിശദീകരണം നൽകാം എന്ന് വിചാരിച്ചത്. ഇന്ന് അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് നൽകിയ പ്രതിപക്ഷം സർക്കാർ അതിന് അനുവാദം നൽകിയപ്പോൾ ഒളിച്ചോടി എന്നാണ് മന്ത്രിമാർ അടക്കം അത് സംബന്ധിച്ച് നടത്തുന്ന പ്രചരണം. ഇനി അതിന്റെ വസ്തുത എന്താണ്? നിയമസഭയിൽ ഇന്ന് വരുമ്പോൾ തന്നെ ചോദ്യോത്തരവേളയിൽ തന്നെ പ്രതിപക്ഷത്തിന് പ്രതിഷേധിക്കേണ്ട സാഹചര്യം സർക്കാരുണ്ടാക്കി, നിയമസഭാ സെക്രട്ടറിയറ്റ് ഉണ്ടാക്കി. എല്ലാവർക്കും അറിവുള്ളതുപോലെ 49 സ്റ്റാർ ക്വസ്റ്റ്യനാണ് അൺസ്റ്റാർ ക്വസ്റ്റ്യനാക്കി മാറ്റിയത്. അതിന് സ്പീക്കർ നൽകിയ വിശദീകരണം ലോക്കൽ സബ്ജക്ട്സ് എന്നാണ്. ലോക്കൽ സബ്ജക്ട്സ് ഒന്നും ആയിരുന്നില്ല. ഇപ്പൊ ഞാൻ എന്റെ മണ്ഡലത്തിലെ ഒരു ആശുപത്രിയുടെ കാര്യം, കുടിവെള്ളത്തിന്റെ കാര്യം പറയുന്നത് അൺസ്റ്റാർഡായിട്ട് പോകും. പക്ഷേ തൃശൂർ പൂരവുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ക്രമസമാധാന രംഗത്തെ പിന്നെ പോരായ്മകളെക്കുറിച്ച് അങ്ങനത്തെ കാര്യങ്ങൾ ഉൾക്കൊള്ളുന്ന ചോദ്യങ്ങൾ അത് അൺസ്റ്റാർഡാക്കി മാറ്റി. അതിനെതിരെ പ്രതിഷേധിക്കേണ്ടി വന്നു, നടുത്തളത്തിൽ ഇറങ്ങേണ്ടി വന്നു. എന്നാൽ ചോദ്യോത്തരവേള ബഹിഷ്കരിച്ച് ഞങ്ങൾ പുറത്തു പോവുകയും കൃത്യമായി അടിയന്തര പ്രമേയത്തിന്റെ സമയത്ത് സഭയ്ക്കുള്ളിൽ വരികയും ചെയ്തു. അടിയന്തര പ്രമേയ നോട്ടീസിന് മറുപടിയായി CM അത് ചർച്ച ചെയ്യാമെന്ന് പറഞ്ഞു. ഞങ്ങളത് സ്വീകരിച്ചു. പക്ഷേ ഞങ്ങൾ ചോദ്യോത്തരവേള ബഹിഷ്കരിച്ച് ഇറങ്ങിപ്പോയ സമയത്ത് ഏറ്റവും വലിയ പ്രകോപനം മുഖ്യമന്ത്രി തന്നെ സൃഷ്ടിച്ചു. അത് വളരെ മനഃപൂർവ്വമായിരുന്നു. കാരണം ഇന്ന് സഭ ഈ രൂപത്തിൽ ഈ വിഷയം ചർച്ച ചെയ്യാൻ അവർ ആഗ്രഹിച്ചിരുന്നില്ല. അതുകൊണ്ട് മുഖ്യമന്ത്രി പ്രതിപക്ഷ നേതാവിനെതിരെ ഏറ്റവും മോശമായ ഭാഷയിലുള്ള വ്യക്തിപരമായ അധിക്ഷേപം നടത്തി. പാർലമെന്ററി കാര്യമന്ത്രിയുടെ ഭാഗത്തുനിന്നും ഉണ്ടായി. എന്നാൽ മുഖ്യമന്ത്രിയും പാർലമെന്ററി കാര്യമന്ത്രിയും പ്രതിപക്ഷ നേതാവിനെതിരെ നടത്തിയ അധിക്ഷേപങ്ങൾ നീക്കം ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടിട്ട് അതിന് തയ്യാറായില്ല. അപ്പോ അങ്ങനെ നീക്കം ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് നടുത്തളത്തിലേക്ക് ഇറങ്ങേണ്ടി വന്നു. നടുത്തളത്തിൽ സ്വാഭാവികമായി പ്രതിപക്ഷത്തിന്റെ പ്രതിഷേധമുണ്ടായി. ആ പ്രതിഷേധം ഉണ്ടാകുന്ന സമയത്ത് സ്പീക്കർക്ക് അത് രേഖയിൽ നിന്ന് നീക്കം ചെയ്യാം, അല്ലെങ്കിൽ പരിശോധിച്ച് വേണ്ടത് ചെയ്യാം എന്നെങ്കിലും പറയാമായിരുന്നു. എന്നാൽ സ്പീക്കർ അത് ചെയ്തില്ല എന്ന് മാത്രമല്ല, സ്പീക്കർ ബിസിനസ്സിലേക്ക് കടന്നു. കോളിംഗ് അറ്റൻഷനായി, അത് കഴിഞ്ഞ് സബ്മിഷനായി, അത് കഴിഞ്ഞ് റിപ്പോർട്ടിന്റെ മെച്ചപ്പുറത്ത് വയ്ക്കുന്ന നടപടിക്രമമായി, നിയമനിർമ്മാണമായി. ഞങ്ങൾ അവിടെ ഈ പ്രതിപക്ഷ നേതാവിനെതിരായിട്ടുള്ള പരാമർശം നീക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് സമരത്തിലുമാണ്. ഞങ്ങൾ അപ്പോഴും നോക്കുന്നുണ്ട്. സ്പീക്കർ നേരത്തെ തന്നെ മുഖ്യമന്ത്രി ചർച്ചയ്ക്ക് തയ്യാറാണെന്ന് പറഞ്ഞപ്പോൾ 12 മണി തീരുമാനിച്ച സമയമുണ്ട്. ഇപ്പൊ ബിസിനസ് നേരത്തെ തീർന്നുകൊണ്ട് നേരത്തെ വിളിക്കാം, അടിയന്തര പ്രമേയത്തിലേക്ക് അടക്കാം. പക്ഷേ പ്രതിപക്ഷം ഒളിച്ചോടിയതല്ല. നിങ്ങൾ ഇന്ന് സഭാ TVയിൽ വന്ന ദൃശ്യങ്ങൾ പരിശോധിക്കൂ. ഓർഡർ ഓർഡർ. സഭ ഇപ്പോൾ പിരിയുന്നതും നാളെ രാവിലെ 9 മണിക്ക് വീണ്ടും സമ്മേളിക്കുന്നതുമാണ്. സഭാ നടപടികൾ ഇന്നത്തെ നിർത്തിവച്ചിരിക്കുന്നു, നാളെ രാവിലെ 9 മണിക്ക് സഭ ആരംഭിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് സഭ സ്പീക്കർ പിരിച്ചുവിട്ട് അദ്ദേഹം പോവുകയായിരുന്നു. അപ്പോ പ്രതിപക്ഷത്തിന്റെ സണ്ണി ജോസഫാണ് നോട്ടീസ് കൊടുത്തത്. സണ്ണി ജോസഫിനെ ക്ഷണിക്കാതെ അടിയന്തര പ്രമേയം അദ്ദേഹത്തിന് അവതരിപ്പിക്കാൻ കഴിയില്ല, അദ്ദേഹത്തിന് സംസാരിക്കാൻ കഴിയില്ല. രേഖകൾ പരിശോധിക്കൂ. സ്പീക്കർ ക്ഷണിച്ചിട്ടുണ്ടോ? ഞാൻ ഇതിനു മുമ്പ് 2 തവണ നിയമസഭയിൽ സാമാജികനായിരുന്നിട്ടുണ്ട്. അന്നത്തെ പ്രതിപക്ഷം, ഇപ്പോഴത്തെ ഭരണപക്ഷം, അവർ പ്രതിപക്ഷത്തായിരിക്കുമ്പോഴും നടുത്തളത്തിൽ ഇറങ്ങിയാൽ സ്പീക്കർമാർ ചെയ്തിരുന്ന, കാർത്തികേയൻ സാറാണെങ്കിലും N. ശക്തനാണെങ്കിലും ചെയ്യുമായിരുന്നത് എന്താണ്? അവര് പ്രതിപക്ഷം നടുത്തളത്തിൽ ഇറങ്ങിയാൽ തൽക്കാലത്തേക്ക് സഭ നിർത്തിവച്ചിട്ട് കക്ഷി നേതാക്കന്മാരുമായി ചർച്ച നടത്തും. ഇന്ന് 2 തവണ സഭ നടുത്തളത്തിൽ പ്രതിപക്ഷം ഇറങ്ങിയപ്പോഴും സഭ നിർത്തിവെക്കാനോ കക്ഷി നേതാക്കന്മാരുമായിട്ട് ചർച്ച നടത്താനോ ഒന്നും സ്പീക്കർ തയ്യാറായിട്ടില്ല. ആ ദൃശ്യങ്ങൾ പരിശോധിച്ചാൽ അറിയാം, എത്രയും വേഗം സഭ പിന്നെ അവസാനിപ്പിക്കാനുള്ള വ്യഗ്രതയായിരുന്നു കണ്ടുകൊണ്ടിരുന്നത്. എന്നിട്ട് അദ്ദേഹം സഭ നിർത്തിവെക്കുകയാണ്. അപ്പൊ സഭ പിരിഞ്ഞ് സ്പീക്കർ പോയതിന് ശേഷമാണ് ഞങ്ങൾ സഭയിൽ നിന്ന് പുറത്തേക്ക് വന്നത്. അതിന് മന്ത്രിമാർ നൽകുന്ന പ്രചരണം എന്താണ്? നോട്ടീസ് കൊടുത്ത പ്രതിപക്ഷം അവിടെ നിന്ന് ഒളിച്ചോടിപ്പോയി, അവർ അവതരിപ്പിച്ചില്ല എന്ന തരത്തിലുള്ള തെറ്റായ പ്രചരണമാണ്, വസ്തുതാവിരുദ്ധമായ പ്രചരണമാണ് ഇവർ അഴിച്ചുവിടുന്നത്. പിന്നെ മന്ത്രിമാർ പറയുന്നത് കേട്ടത് സ്പീക്കറോട് പ്രതിപക്ഷ നേതാവ് അപമര്യാദയെ പെരുമാറിയെന്നൊക്കെയാണ്. സ്പീക്കറോട് എന്ത് ബഹുമാനമാണ് ഇപ്പോഴത്തെ ഭരണപക്ഷം പ്രതിപക്ഷത്തുണ്ടായിരുന്നപ്പോൾ കാണിച്ചിരുന്നത്? നിയമസഭാ സ്പീക്കറുടെ ചേംബർ തകർത്ത് കസേര അവിടുന്ന് എടുത്ത് താഴെ എറിഞ്ഞ് നിയമസഭ തല്ലി തകർത്ത ആളുകൾ ഇനി നിയമസഭയിൽ എങ്ങനെ പെരുമാറണം എന്നുകൂടി ഞങ്ങളെ ഉപദേശിക്കുമ്പോൾ അത് താങ്ങാനുള്ള കരുത്ത് ഞങ്ങൾക്കില്ല. അതുകൊണ്ട് അതുമാത്രം നിങ്ങൾ ചെയ്യരുതെന്നുള്ള ഒരു അഭ്യർത്ഥന കൂടിയുണ്ട്. എന്തായാലും ഇതുകൊണ്ടൊന്നും തന്നെ ഈ നിയമസഭാ സമ്മേളനത്തിൽ ജനങ്ങൾ പ്രതിപക്ഷം പറയണം എന്ന് ആഗ്രഹിക്കുന്ന ഒരു കാര്യവും ഞങ്ങൾ പറയാതെ പോവില്ല. സഭയുടെ നടപടിക്രമങ്ങൾ അനുവദിക്കുന്ന എല്ലാ അവസരങ്ങളും ഉപയോഗിച്ചുകൊണ്ട് ഈ ജനവിരുദ്ധ സർക്കാരിനെതിരെ ജനങ്ങൾ നിയമസഭയിൽ പറയണമെന്ന് ആഗ്രഹിക്കുന്ന മുഴുവൻ കാര്യങ്ങളും പറയാൻ ഞങ്ങൾ വരും ദിവസത്തിൽ തയ്യാറാവുക തന്നെ ചെയ്യും.